കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടോട്ടൽ എനർജിയാണ് നോക്കിയത്. ഇപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ ടോട്ടൽ എനർജി ഹാഫ് കെ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചു. ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആവറേജ് വാല്യൂസിനെ കുറിച്ചാണ്, ടൈം ആവറേജ് വാല്യൂസിനെ കുറിച്ച്. ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഏകദേശം നടുക്ക് എന്നുള്ളൊരു ഐഡിയ. അതായതിപ്പോൾ നമ്മൾ നമ്പേഴ്സിൻ്റെ കേസിലാണ് ഒരു കാര്യം, 3, 4, 5, ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 4 ആണ്. ഇത് 3 ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നടുക്കിലുള്ള എന്നുള്ള വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഒക്കെ ഇങ്ങനെ ഗ്രാഫിലായിട്ട് ഇങ്ങനെ ഫംഗ്ഷൻസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ആ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് ഒക്കെയാണെങ്കിലും അതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻസാണ്. അപ്പോൾ നമ്മൾ ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇതിൻ്റെയൊക്കെ ആവറേജ് വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക? ഇപ്പോൾ നമ്മൾ ആദ്യം സൈൻസ് സ്ക്വയർ തീറ്റ നോക്കാം. സൈൻസ് സ്ക്വയർ തീറ്റ ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് വരിക. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ ആദ്യം തുടക്കത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. പിന്നീട് അത് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ടൈം ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അത് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് FFT. ഇത് SFF θ ആണ്. ഇത് തീറ്റ, ഇത് സൈൻസ് സ്ക്വയർ തീറ്റയാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് സൈൻസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇത് ഫുൾ ഇത് 0 തൊട്ടിട്ട് ഇത് എത്രയാ, ഇത് π/2, 90 ഡിഗ്രി ആണ് ഇരിക്കാം. അപ്പോൾ സൈൻ π/2 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മിനിറ്റ്, സൈൻ π/2 ഇത് പയ്യ എന്ന് പറയുന്നത്, ഇത് പയ്യ വേണ്ടത്. അപ്പോൾ സൈൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈറ്റാണ്. ഇപ്പോൾ ഇതൊരു തീറ്റ ആംഗിൾ ഒരു റേഡിയസ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്നാണ്, ഇത് എൻ്റെ ഹൈപ്പോടെൻസ് വേണമെങ്കിൽ ഇതാണ് സൈൻ തീറ്റ, ഹൈറ്റാണ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ 0 എന്ന് പറയുമ്പോൾ ഇനീഷ്യലി തീറ്റ 0 ആകുമ്പോൾ അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആണ്, റേഡിയസ് ഇങ്ങനെയാണ്. അതിന് 180 ഡിഗ്രി തിരിയുമ്പോൾ, അതായത് π/ഡിഗ്രി ആകുമ്പോൾ ഇവിടേക്ക് എത്തും. അപ്പോഴും ഹൈറ്റ് 0 ആണ്, ഈ പോയിൻറ്റിൻ്റെ ഹൈറ്റ് 0 ആണ്. ഇനിയിപ്പോൾ സൈൻ 180 π, ഇത് ഇനീഷ്യലി ഇവിടെ അത് 90 ഡിഗ്രി തിരിഞ്ഞിരിക്കുക, എന്നിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആവും. അതാണ് സൈൻ π/2 1 ആവും, കാരണം സൈൻ 90 ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ആംഗിൾ നോക്കുക. അപ്പോൾ ഇനീഷ്യലി സൈൻ 0 എന്ന് പറയുന്നത് ഹൈറ്റ് 0, സൈൻ π/2 എന്ന് പറയുന്നത് 1, സൈൻ π എന്ന് പറയുന്നത് വീണ്ടും 0. 0, 1 ലേക്ക് കൂടും, പിന്നെ ഇനി കുറയും. അതാണ് സൈനിൻ്റേത്. ഇത് സൈൻ സ്ക്വയർ ആണ്. അപ്പോൾ സൈൻ പൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ 1 തന്നെ, സൈൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 സ്ക്വയർ 0 തന്നെയാണ്. അപ്പോൾ അതിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇനീഷ്യലി 0 നിന്ന് പിന്നെ മാക്സിമം 1 ആവും, എന്നിട്ട് പിന്നെ വീണ്ടും 0 ലേക്ക് കുറയാണ് ചെയ്യുന്നത്. ഹൈറ്റ് ഇവിടെ ഇതല്ല ഉദ്ദേശിച്ചത്, ഹൈറ്റ് 1, ഇനീഷ്യലി ഹൈറ്റ് 0, ഇവിടെ കണ്ട 0 ഹൈറ്റാണ്. പിന്നെ ഹൈറ്റ് ഇങ്ങനെ കൂടി 1 ആവും, പിന്നെ കുറഞ്ഞ് 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 വീണ്ടും 0 ആവും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നടുക്കിലുള്ള വാല്യൂ ആണെന്നറിയാലോ. അപ്പോൾ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 1. അപ്പോൾ അതിൻ്റെ ആവറേജ് നടുക്കിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ഹാഫ് ആണ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്, ടൈം ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഇവിടെ ടൈം ആവറേജ് എന്ന് പറയാൻ കാരണം എന്താ, ഇതിപ്പോൾ ജസ്റ്റ് തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. സൈൻ തീറ്റയ്ക്ക് വരെ നമ്മളിവിടെ ωt ആണ്. അതായത് ടൈമിനനുസരിച്ച് ഈ തീറ്റ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി ആംഗിൾ 0 ആയിരുന്നു, പിന്നെ 1 എത്തി, 1ലേക്ക് എത്തി, സൈൻ സ്ക്വയർ തീറ്റ 1ലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സൈൻ സ്ക്വയർ തീറ്റയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. ഇത് ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ആവറേജ് വാല്യൂ ആണ് എക്സ്പ്രഷൻ. സൈൻ സ്ക്വയർ തീറ്റയുടെ ആവറേജ് ഇങ്ങനെ ഇടും, C=1/2 എന്ന് പറയാം. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും സെയിം അതുപോലെ തന്നെയുള്ള അതേ ഷേപ്പിലുള്ളതാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ടാണ് ഇരിക്കുക, ഒരു ഫേസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ, ഇതിൽ ഇവിടെ ഹൈറ്റ് 1, ഇത് 1, ഇവിടെ 1/2, 0. അപ്പോൾ 1 നിന്ന് 0 ലേക്ക് കുറയും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആവറേജ് വാല്യൂ എന്ന് പറയുന്നതും ഈ കേസിൽ 1/2 തന്നെയാണ്. അപ്പോൾ കോസ് സ്ക്വയർ അല്ലേ, അതെ, കോസ് സ്ക്വയർ തീറ്റയുടെ ആവറേജ് എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെയും കോസ് സ്ക്വയർ തീറ്റയുടെ ആവറേജ് വാല്യൂ 1/2 ആണ്. ഇനി സൈൻ തീറ്റയുടെ എന്തായിരിക്കും, ഇതിൻ്റെ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ, ഒരു മിനിറ്റ്, ഞാൻ ബ്ലൂ കളർ വെച്ചിട്ടാണ് സൈൻ തീറ്റ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ 0, ഹൈറ്റിൻ്റെ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ എത്രയാണ്, ഒരു മിനിറ്റ്, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇത് 1, മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്, താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0. അപ്പോൾ സൈൻ തീറ്റയുടെ ആവറേജ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ കോസ് തീറ്റയും
വലിയ ഡിഫറൻസ് ഇല്ല, ഇത് ആംഗിൾ ഇത് ഇങ്ങോട്ട് മാറിയെന്നുള്ളൂ. എന്നാലും ഇനി മാക്സിമം വാല്യൂ വണ്ണും മിനിമം വാല്യൂ മൈനസ് വണ്ണും ആയിരുന്നിട്ട് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. നമുക്ക് ഇങ്ങനെയല്ല അതായത് കുറച്ചും കൂടി റിഗറസ് ആയിട്ടുള്ള രീതിയിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും, കുറച്ചും കൂടി ജനറലായിട്ട് അപ്പോൾ ഇത് അപ്ലൈ ആവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഓക്കെ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആണ്, അതായത് ടൈമിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റാണ് എഫ് ഓഫ് ടി. അപ്പോൾ ഇനീഷ്യലി ഒരു ടി വൺ എന്ന് പറയുന്ന ടൈമിലുള്ള ഹൈറ്റ് ഇത് എഫ് ഓഫ് ടി വൺ ആണ്, ഇതാണ് ഹൈറ്റ്. അതുപോലെ അതിൽ നിന്നൊരു ടി ടു ടൈമിലേക്ക് എത്തി, അപ്പോൾ ഉള്ള ഹൈറ്റാണ് എഫ് ഓഫ് ടി ടു. അങ്ങനെ ചേഞ്ച് ചെയ്താണ് ഇനീഷ്യൽ ടി വൺ എഫ് ഓഫ് ടി വൺ ഹൈറ്റിൽ നിന്ന് എഫ് ഓഫ് ടി ടു ഹൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഞാൻ ഇത് ഈ ഫംഗ്ഷൻ കുറച്ചും കൂടി നോടി വരയ്ക്കുകയാണ്. ഓക്കെ, കുറച്ചും കൂടി ആ ചേഞ്ച് കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ടാണ്, ഒരു ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഈ അതിനിടയിലുള്ള ഈ ടി വണ്ണിനും ടി ടുവിനും ഇടയിലുള്ള ഏരിയ, ആ ഫംഗ്രാഫിൻ്റെ ഈ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഇൻറ്റിഗ്രൽ ചെയ്യാം, പക്ഷേ ഇൻറ്റിഗ്രൽ അല്ലാതെ ഒരു പോയിൻ്റ് ഉണ്ട്, അതായത് നമ്മളൊരു കാര്യത്തിൽ എവറേജ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻറ്റിഗ്രൽ അല്ലാതെ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എഫ് ഓഫ് ടി വൺ ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ലെങ്ത്തിനെ ബേസ് ആ ലെങ്ത്തിനെ നമുക്ക് അത് ടി ടു മൈനസ് ടി വൺ ആണ്, ഈ ഹൈറ്റ് ഈ ഡിസ്റ്റൻസിൽ നിന്ന് ടി ടുവിൽ നിന്ന് ടി ടു ടി വണ്ണിന് കുറച്ച് കഴിഞ്ഞാലുള്ള ആണ് ഈ ഒരു ഭാഗം കിട്ടുക. ഇതിനെ ഞാൻ ഡെൽറ്റ ടി എന്ന് വിളിച്ച് കഴിഞ്ഞിരിക്കാം, ഈ ബേസ് ഡെൽറ്റ ടി. ഈ എഫ് ഓഫ് ടി വണ്ണിൻ്റെ ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്റ്റാങ്കിൾ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടും, ഈ ഏരിയ കിട്ടും. പക്ഷേ അത് നമുക്ക് ബാക്കി ഇവിടെ ഏരിയ കുറച്ച് മിസ്സായി, നമുക്ക് എഫ് ഓഫ് ടി വണ്ണിൻ ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിൻ നമുക്ക് വേണ്ട ഏരിയയിൽ നിന്നും കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഏരിയ ആണിത് വേണ്ടത്, പക്ഷേ എഫ് ഓഫ് ടി വണ്ണിൻ ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഏരിയേനേക്കാളും കുറവായിരിക്കും ഇത്. അതുകൊണ്ട് നമുക്കിതൊന്ന് മാറ്റാം, നമുക്ക് അതിന് പകരം എഫ് ഓഫ് ടി വണ്ണിന് പകരം എഫ് ഓഫ് ടി വൺ ഇൻറ്റു ഡെൽറ്റ ടി ചെയ്യുന്നതിന് പകരം എഫ് ഓഫ് ടി ടു ഇൻറ്റു ഡെൽറ്റ ടി ചെയ്തിരിക്കാം. അപ്പോൾ ഇതാണ് എഫ് ഓഫ് ടി ടു, അത് ഇൻറ്റു ഡെൽറ്റ ടി ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു റെക്റ്റാങ്കിളിൻ്റെ അടിയിലുള്ള ഏരിയ കിട്ടും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഏരിയേനേക്കാളും കൂടുതലാണിത്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ മതി. അപ്പോൾ എഫ് ഓഫ് ടി വൺ ഇൻറ്റു ഡെൽറ്റ ടി എഫ് ഓഫ് ടി വൺ ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കുറവും, എഫ് ഓഫ് ടി ടു ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ നടുക്കിലായിട്ട് നടുക്കിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല, എൻ്റെ പല ഫംഗ്ഷനും പല രീതിയിലായിരിക്കും, ഇതിൻ്റെ ഇടയിൽ ഒരു ഹൈറ്റ് ഉണ്ടാകും, ഞാൻ ഒരു പോയിൻ്റ് ഉണ്ടാകും, ടി എന്ന് പറയുന്നൊരു പോയിൻറ്റിൽ ഒരു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഹൈറ്റിലൊരു ലെങ്ത്ത് ഉണ്ടാകും. ആ ലെങ്ത്തിന് കൊണ്ട് ഈ എഫ് ഓഫ് ടീനെ ഡെൽറ്റ ടീനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ എഫ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടും, ഈ കർവിനടിയിലുള്ള ഏരിയ, അതായത് ഇൻറ്റിഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം ടി വൺ ടു ടി ടു ആയിട്ടുള്ള, അതാണ് അതിൻ്റെ ഏരിയ ഇൻറ്റിഗ്രൽ, ഇൻറ്റിഗ്രലിൻ്റെ ടൈംസിൽ ഇതാണ് ഏരിയ. അപ്പോൾ ഈ എഫ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് കിട്ടും. അപ്പോൾ ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കിലാണ്, എഫ് ഓഫ് ടി വൺ ലെഫ്റ്റിലും എഫ് ഓഫ് ടി ടു വലത് ഭാഗത്തും. എഫ് ഓഫ് ടി വണ്ണിൻ്റെ ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കുറവും, എഫ് ഓഫ് ടി ടു ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കൂടുതലും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നടുക്കിലായിട്ടൊരു എഫ് ഓഫ് ടി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ ടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടും. ആ എഫ് ഓഫ് ടീനെയാണ് നമ്മൾ ആവറേജ്, ഈ ഫംഗ്ഷൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ കൊണ്ട് നമ്മൾ ആവറേജ് വാല്യൂ ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടും, ഇൻറ്റീരിയൽ ഓഫ് എഫ് ഡി ടി ഫ്രം ടി വൺ ടു ടി ടി ടു. അപ്പോൾ ഈ എഫ് ഓഫ് ഈ ഡെഫിനേഷനുസരിച്ച് എഫ് ഇൻറ്റു എന്താ പറയുക, ആവറേജ് വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റീരിയൽ ഓഫ് എഫ് ഡി ടി ഇൻറ്റു ഫ്രം ടി വൺ ടു ടി ടു, ഈ ഇവിടെ ഉണ്ടുള്ള ഡെൽറ്റ ടീനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എഫ് ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു ഈ ഏരിയ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. ഈ ഡെൽറ്റ ടീനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ബൈ ടി ടു മൈനസ് ടി വൺ ഇൻറ്റു ഇൻറ്റീരിയൽ ഓഫ് എഫ് ഡി ടി ഫ്രം ടി വൺ ടു ടി ടു, ഇതാണ് ആവറേജ് വാല്യൂ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സൈൻ അത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുന്നത്, ഇവിടെ ഇത് നോക്കി ഇത് ഏരിയയ്ക്ക് പ്രൊപ്പോർഷനാണ് ഇവിടെ ആവറേജ് വാല്യൂ. അപ്പോൾ നമുക്ക് സൈൻ തീറ്റയ്ക്ക് സീറോ കിട്ടിയെന്നല്ലേ പറയുന്നത്. ഈ ഇതിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ നോക്കാം, ഈ ആവറേജ് ഫംഗ്ഷൻ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്, ഇതിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് സൈൻ തീറ്റയാണ് കേട്ടോ, ഇത് സൈൻ തീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് ഈ ഫംഗ്ഷൻ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ വൺ ബൈ ടി ടു മൈനസ് ടി വൺ ഇൻറ്റു അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി.
ഈ മൾട്ടി ഏരിയയോട് ഈ വൺ ബൈ ടി ടു മൈനസ് ടി വൺ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ഏരിയ ആണ്. ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ തന്നെ, സെയിം ഏരിയ തന്നെയാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇതിന് നമ്മൾ പോസിറ്റീവ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഒരു ഓരോ ടൈം പീരീഡ്, ഇവിടെ നിന്നിട്ട് ഇവിടെ വരുമ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് സീറോ ആണ്. അതുകൊണ്ട് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതാണല്ലോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ സീറോ ആണ്. അതുപോലെ കോസ് തീറ്റയുടെയും അതുപോലെ തന്നെ സീറോ ആയിരിക്കും. അതുപോലെ സൈൻ സ്ക്വയർ തീറ്റയുടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ സൈൻ സ്ക്വയർ തീറ്റയുടെ ആവറേജ് എന്ന് പറയുന്നത് വൺ ബൈ ടു കിട്ടും. അതുപോലെ കോസ് സ്ക്വയർ തീറ്റയുടെയും വൺ ബൈ ടു കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇപ്പോൾ ആവറേജ് വാല്യൂ നമുക്ക് ഈ ഇത് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എ കോസ് തീറ്റ ആയതുകൊണ്ട് ഇത് ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയാണ്, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ ആവറേജ് ആയിരിക്കും. ഇതിൽ ഹാഫ് കെ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ആവറേജ് അത് തന്നെയാണ്, കാരണം ചേഞ്ച് ചെയ്യുന്നില്ല. ഹാഫ് എ സ്ക്വയർ അതേ ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് കോസ് സ്ക്വയർ തീറ്റയുടെ ആവറേജ് ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ഹാഫ് കെ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ ഹാഫ് കെ സ്ക്വയർ കോൺസ്റ്റൻറ്റായിട്ട് പുറത്തിട്ടു ബാക്കി ആവറേജ് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ആവറേജ് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ വൺ ബൈ ഫോർ ഇൻറ്റു കെ സ്ക്വയർ എന്ന് വരും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ് വാല്യൂ. ഇനി ആവറേജ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് മൈനസ് ഒമേഗയെ സൈൻ തീറ്റ ചെയ്തിട്ട് നമുക്കത് നമ്മളതിൻ്റെ ഡെറിവേഷൻ ചെയ്തു. അത് ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. കാരണം വെലോസിറ്റിയിലെ സൈൻ തീറ്റ ഉള്ളതുകൊണ്ടാണ് ഇവിടെ കൈനറ്റിക് എനർജിയിൽ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആവറേജാണ്, ഇല്ല ഹാഫ് കെ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ് പോകത്തെടുക്കാം. അപ്പോൾ ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ, ഇതിൽ സൈൻ സ്ക്വയർ തീറ്റയുടെ ആവറേജ് നമുക്കറിയാം വൺ ബൈ ടു ആണ്. അപ്പോൾ അത് പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ ഹാഫ് കെ സ്ക്വയർ ഇൻ ടു വൺ ബൈ ടു, അതായത് വൺ ബൈ ഫോർ കെ സ്ക്വയർ. ഇത് തന്നെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ് കണ്ടുപിടിച്ചത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജും എന്തായിരുന്നു, വൺ ബൈ ഫോർ കെ സ്ക്വയർ ആയിരുന്നു. എക്സ്ക്യൂസ് മീ, വൺ ബൈ ഫോർ കെ സ്ക്വയർ ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജും കൈനറ്റിക് എനർജിയുടെ ആവറേജും ഈക്വൽ ആണ്. രണ്ടും വൺ പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ് കൈനറ്റിക് മറ്റേ ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയും ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പോകുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്യും, കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യും. പക്ഷേ ഒരേ ഒരു ടൈമിൽ രണ്ടും ഈക്വൽ അല്ല, രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആവറേജ് പൊട്ടൻഷ്യൽ എനർജി നോക്കുകയാണെങ്കിലും അത് രണ്ടും ഈക്വൽ ആണ്.